ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീറ്റ്റൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കുറേ ദിവസം കേടുവരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊന്നും ഒഴിക്കണ്ട, അത് നന്നായി ചൂടായിട്ട് നമുക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ കടുക്, ഇവ 3 ഇട്ടിട്ട് ഒന്ന് ചെറു ചൂടോടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ജീരകം കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെക്കാം. അതൊന്ന് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചു കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് അതൊന്ന് ചട്ടിയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുകിടുക, പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി പൊട്ടിയതിന് ശേഷം ആ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക. കുറേ എണ്ണ ഉണ്ടായിക്കോട്ടെ, കാരണം നമുക്ക് മുഴുവൻ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു പീസൊക്കെ നമുക്ക് ഇതിൽ കിടന്ന് നന്നായിട്ട് വേവാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വെന്ന് നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ ഉണ്ടാവുക. ഈ ബീറ്റ്റൂട്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് വെളുത്തുള്ളിൻ്റെ ഇലൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇനി ഇതിലേക്ക് കുറേ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിക്കുക. നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. എന്നിട്ടാണ് നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കണ്ടോ, നന്നായിട്ട് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാനുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടൊന്ന് പറയണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഉണ്ടല്ലോ, സുർക്കയാണ്. സുർക്ക 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ നമ്മൾ ആദ്യം ഒന്ന് ചട്ടിയിലിട്ട് വറുത്ത് വെച്ച ആ ഒരു പൊടി മിക്സ് ഉണ്ടല്ലോ, ഈ പൊടി കടുക് ഉലുവൊക്കെ, അതൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിക്കുക. അപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കുറേ ദിവസം ഇത് കേടുവരാതെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു. അസ്സലാമു അലൈക്കും. ബൈ ബൈ.